नमस्ते फास्ट न्यूस एला मान्य प्रेक्षक स्वागत വിജിലൻസ് നടത്തിയത് റെയ്ഡല്ല സാധാരണ പരിശോധന മാത്രമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസ്എഫിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത് ദൈനംദിന കാര്യങ്ങളിൽ പോലീസ് ഉപദേഷ്ടാവിന് യാതൊന്നും ചെയ്യാനില്ലെന്നും റെയ്ഡുമായും പോലീസ് ഭേദഗതിയുമായും രമൺ ശ്രീവാസ്തവയ്ക്ക് ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കെഎസ്എഫ് ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ താൽപര്യമില്ലെന്ന ധനമന്ത്രി തോമസ് ഐസക്ക് റെയ്ഡ് സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ട് വരട്ടെയെന്നും പോരായ്മകൾ പരിശോധിച്ച ആവശ്യമെങ്കിൽ തിരുത്തുമെന്നും ധനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തിരിക്കുന്ന കാലത്ത് ചർച്ച നീട്ടിക്കൊണ്ടുപോകണമെന്ന് സൂഹൃത്തിന് താൽപര്യമുണ്ടാവും എനിക്കൊരു താൽപര്യമില്ല അപ്പോൾ പറയാനുള്ളതും അതിനപ്പുറം പറയേണ്ടതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനിക്കുള്ള കൂടുതലൊന്നും പറയാനില്ല ഏതായാലും വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിട്ടുണ്ട് കെഎസ്എഫി റെയ്ഡിൽ വിജിലൻസിന് ഒരു ഗുരുതര ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ലെന്ന കെഎസ്എഫി മാനേജ്മെന്റ് ചിട്ടിയെക്കുറിച്ച് അറിയാത്തവരാണ് റെയ്ഡ് നടത്തിയത് ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ചയാണ് ഗുരുതര ക്രമക്കേടെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതെന്നും കെഎസ്എഫി ചെയർമാൻ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെഎസ്എഫിയിലെ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ ധനമന്ത്രിയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തട്ടിപ്പുകൾ ഇഡിയോ മറ്റ് കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണം ധനമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിൽ തമ്മിലടിയാണ് കേരളം ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെഎസ്എഫിയിൽ നടക്കുന്ന ഈ ക്രമക്കേടുകളുടെ സൂത്രധാരകൻ ധനകാര്യമന്ത്രിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ വെപ്രാളമുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകർക്ക് അവർക്ക് സത്യസന്ധമായ ഒരു അന്വേഷണം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നീതി ഉണ്ടാവണം കെഎസ്എഫ്ഇയിൽ വിശ്വസിച്ചുകൊണ്ട് ചിട്ടിയിൽ ചേർത്തിട്ടുള്ള കയ്യിലുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്ത കെഎസ്എഫിയിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ വിജിലൻസിന് പകരം അന്വേഷണം നടത്തേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്ന് എം ഹസൻ വിജിലൻസ് റെയ്ഡിനെത്തിയാൽ കയറ്റേണ്ട എന്ന മന്ത്രി തോമസ് ഐസക്കിന്റെ നിലപാട് നിയമലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് തോമസ് ഐസക് രാജിവെക്കണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു കെഎസ്എഫിലെ വിജിലൻസിന്റെ മിന്നൽ റെയ്ഡ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കൊപ്പം ഒരാൾ കൂടി വേണമെന്ന പിണറായി വിജയന്റെ പ്രതികാര മനോഭാവമാണ് റെയ്ഡിന് പിന്നിലെന്നും എം ഹസൻ കൊച്ചിയിൽ ആരോപിച്ചു എന്ത് പ്രത്യാഘാതം വന്നാലും ഞാൻ നോക്കിക്കോളാം ധനകാര്യവകുപ്പിൻ്റെ കീഴിലുള്ള ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് വകുപ്പ് അന്വേഷണത്തിന് വന്നാൽ അവരെ കേറ്റണ്ട എന്ന് പറയുന്നത് നിയമലംഘനമാണ് ഒരു ധനകാര്യമന്ത്രിക്കത് പറയാൻ അർഹതയില്ല നിയമലംഘനത്തിൽ ഒതുങ്ങുന്നില്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ് തോമസ് ഐസക് രാജിവെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ റെയ്ഡ് നടന്നതെന്നുള്ളത് ഈ പറയുന്ന പല ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ ആ ഒരു നിഗമനത്തിലെത്തേണ്ടി വരും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായിക്കൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടാവണം കെഎസ്എഫിയിലെ വിജിലൻസ് റെയ്ഡിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ സംശയ നിലയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് റെയ്ഡിന് പിന്നിലെന്നാണ് സിപിഎം നേതാക്കളുടെ വിലയിരുത്തൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉപദേശകൻ കൂടിയാണ് രമൺ ശ്രീവാസ്തവ കെഎസ്എഫ്ഇ വിജിലൻസ് റെയ്ഡിൽ സിപിഐക്കും അതൃപ്തി വിവാദ വ്യവസായത്തിന് ഇന്ധനം പകരുന്നതാണ് റെയ്ഡെന്ന ജനയുഗം മുഖപ്രസംഗം വിശ്വാസ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലെ റെയ്ഡ് ഞെട്ടിപ്പിക്കുന്നതാണ് റെയ്ഡിന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയത്തിലാണെന്നും സിപിഐ മുഖപത്രത്തിൽ പറയുന്നു
സിഎജി റിപ്പോർട്ട് ചോർച്ചയിൽ സ്പീക്കർക്ക് ധനമന്ത്രി തോമസ് ഐസക് വിശദീകരണം നൽകി. നിയമസഭാ സമിതിക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ തയ്യാറാണെന്ന് സ്പീക്കറോട് വ്യക്തമാക്കിയതായി ധനമന്ത്രി പറഞ്ഞു. സ്പീക്കർ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും തോമസ് ഐസക് അറിയിച്ചു. ഇപ്പോഴാണ് വിജിലൻസ് കൂട്ടിലടച്ച തത്തയായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സി പി എം പറയും പോലെ പ്രവർത്തിക്കുന്ന ഏജൻസിയായി വിജിലൻസ് മാറി. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കണം. ഇടതുഭരണത്തിൽ കെ എസ് എഫ് ഇ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നിലനിർത്താൻ അന്വേഷണം വേണമെന്നും ചെന്നിത്തല പാലക്കാട്ട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന് ഗവൺമെന്റ് കെ എസ് എഫ് ഇയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതികൾ കണ്ടെത്തിയ വിജിലൻസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വിജിലൻസ് ഒരു കൂട്ടിലടച്ച തത്തയായത്. കേരളത്തിലെ അന്വേഷണ സംഘമായ വിജിലൻസ് തങ്ങൾ പറയുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് പറയുന്നത്. വിജിലൻസിനെ പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. കെ എസ് എഫ് ഇ റെയ്ഡ് ഭരണവ്യവസ്ഥയുടെ സുതാര്യത സംശയത്തിലാക്കിയെന്ന് കുമ്മനം രാജശേഖരൻ. ആരുടെ പരാതിയിലാണ് അന്വേഷണമെന്ന് ധനമന്ത്രി വ്യക്തമാക്കണം. അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നതെന്ന് രണ്ട് ദിവസത്തിനകം അറിയാമെന്നും അതിനുശേഷമാകാം കേന്ദ്ര ഏജൻസി വേണോ എന്ന് ആവശ്യപ്പെടുകയെന്നും കുമ്മനം പറഞ്ഞു. വിജിലൻസ് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ടാണ് ഈ അന്വേഷണം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവാളികളെ പിടിക്കാൻ കഴിയും. പക്ഷേ കേരള പോലീസ് അനങ്ങുന്നില്ല. ഇവിടെ കേരള പോലീസ് അനാസ്ഥ കാട്ടുന്നു. അവർ നിശബ്ദരായിരിക്കുന്നു. അവരുടെ കൈയും കാലും കൂച്ചുവരങ്ങിട്ട് അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇത്ര വ്യാപകമായ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരുന്നത്. വിജിലൻസ് അന്വേഷണം എവിടെയെത്തി നിൽക്കുന്നു എന്നറിയട്ടെ. അതൊരു ഒത്തുകളിയാണ് എന്ന് വന്നാൽ തീർച്ചയായും അത് പുറത്തറിയാൻ ഒന്നോ രണ്ടോ ദിവസം മതിയല്ലോ. എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. സംസ്ഥാന സർക്കാരിന്റെ ഐ ടി പദ്ധതികളിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ വിലക്കി. രണ്ടു വർഷത്തേക്കാണ് സംസ്ഥാന സർക്കാർ പി ഡബ്ല്യു സിയെ വിലക്കിയത്. യോഗ്യതയില്ലാതെ ആളെ നിയമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക്. കോഴിക്കോട് വടകരയിലെ ഊരാളുങ്കൽ ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് പരിശോധന. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ കള്ളപ്പണ ഇടപാടുകൾ തേടിയായിരുന്നു പരിശോധന നടന്നത്. മുഖ്യമന്ത്രിയുടെ അഴിമതികൾ കൂടുതലായി പുറത്തുവരികയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും മറയാണ് ഊരാളുങ്കൽ. പിണറായിയെ പാർട്ടിയും കൈവിട്ടു. പരാജയമുണ്ടാകുമെന്ന് പാർട്ടിക്ക് അറിയാമെന്നതിനാലാണ് മുഖ്യമന്ത്രി പ്രചരണത്തിന് ഇറങ്ങാത്തത്. സി പി എം സംസ്ഥാനത്ത് ഏറ്റവും വലിയ തകർച്ചയാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെളിപ്പിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ്. കെ എസ് എഫ് ഐയും ഊരാളുങ്കൽ സൊസൈറ്റിയും ഇതിനായി ഉപയോഗിക്കുന്നു. പ്രകടന പത്രികയിൽ ഇല്ലാത്തത് പോലും നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനെതിരെ എതിർത്തത് എന്തിനെന്ന് ഇപ്പോൾ മനസ്സിലായെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. കള്ളപ്പണം വെളിപ്പിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയായിട്ട് പിണറായി ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഔദ്യോഗിക പദ്ധതിയായി പരിപാടിയായി പിണറായി സർക്കാർ മാറ്റിയിരിക്കുന്നു. കെ എസ് എഫ് ഇ, കിഫ്ബി, ഊരാളുങ്കൽ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളെ ഇതിനായുള്ള ഏജൻസികളായിട്ടും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു. പ്രകടന പത്രികയിൽ പറയാത്തതും ചെയ്തെന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം സത്യസന്ധമാണ്, അടിസ്ഥാനപരമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. കെ എസ് എഫ് ഇയിലെ വിജിലൻസ് റെയ്ഡിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഗൂഢാലോചന നടന്നതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ.
റെയ്ഡ് നടന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയാണെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ യു എ പി എ ചുമത്താൻ എൻ ഐ എ നിയമോപദേശം തേടി. ശിവശങ്കർ ഉപയോഗിച്ച മറ്റൊരു ഫോണും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട്. കള്ളക്കടത്തിനെ യു എ പി എയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട തീരുമാനമുണ്ടാകില്ലെന്നാണ് സൂചന. എം ശിവശങ്കറിനെ 7 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് കസ്റ്റംസ്. കസ്റ്റംസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശിവശങ്കറിനെ എറണാകുളം എ സി ജെ എം കോടതിയിൽ ഇന്ന് ഹാജരാക്കി. ഡോളർ കടത്ത് കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ സ്വപ്ന, സരിത് എന്നിവരെയും കോടതിയിൽ ഹാജരാക്കി. ഇവരെ 3 ദിവസം കൂടി കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. ചില കാര്യങ്ങൾ രഹസ്യമായി പറയാനുണ്ടെന്ന് സ്വപ്നയും സരിത്തും കോടതിയെ അറിയിച്ചു. ഇത് എഴുതി നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആവശ്യമെങ്കിൽ ചികിത്സാ സൗകര്യമൊരുക്കണമെന്ന് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം. ഗൂഢാലോചനയടക്കം കണ്ടെത്തേണ്ടതുണ്ടെന്നും അതിനാൽ ജാമ്യം നൽകാനാകില്ലെന്നും കോടതി പറഞ്ഞു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് കഴിയുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നിബന്ധനകളോടെ 200 ദിവസം മാത്രം ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച ഇന്ത്യ. പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ വിമർശനം. നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായി ചില രാജ്യങ്ങൾ ഭീകരതയെ ഉപയോഗിക്കുന്നുവെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. ഇന്ന് രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിർത്തി കടന്നുള്ള ഭീകരതയാണ്. എല്ലാ തരത്തിലുമുള്ള ഭീകരതയെയും ഇന്ത്യ ശക്തമായി എതിർക്കുന്നു. സ്വന്തം നയം നടപ്പിലാക്കാനുള്ള ഉപകരണമായി ചില രാജ്യങ്ങൾ ഭീകരതയെ ഉപയോഗിക്കുന്നതിന് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഭീകരതയെ ഇല്ലാതാക്കാൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സിയുടെ കശ്മീർ വിഷയത്തിലെ പരാമർശത്തിൽ പ്രതിഷേധമറിയിച്ച ഇന്ത്യ. കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് നടത്തിയ പ്രസ്താവനയോടെയാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. നിയാമിൽ നടന്ന ഒ ഐ സി വിദേശകാര്യമന്ത്രിയുടെ മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത്തരമൊരു പരാമർശം വന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നായിരുന്നു ഒ ഐ സിയുടെ പരാമർശം. പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ കാർഷിക നിയമങ്ങൾ കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതാണെന്നും നരേന്ദ്രമോദി വാരാണസിയിൽ പറഞ്ഞു. കൊറോണ വാക്സിൻ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. വാക്സിൻ ശേഖരണവും വിതരണവും ഏത് രീതിയിൽ നടത്തണമെന്നത് സംബന്ധിച്ച അഭിപ്രായം അറിയിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യത്തെ കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനായി 4 ഡിസംബർ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3382 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ 6055 പേർ രോഗമുക്തി നേടി. ഇന്ന് സ്ഥിരീകരിച്ച 21 മരണങ്ങൾ ഉൾപ്പെടെ കൊറോണ മരണങ്ങൾ 2244 ആയി. സംസ്ഥാനത്ത് പുതുതായി കൊറോണ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.
തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്രമാകുമെന്ന മുന്നറിയിപ്പ്. നാളെയോടെ ന്യൂനമർദ്ദം ബുറൈവി ചുഴലിക്കാറ്റാവാൻ സാധ്യത. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സോളാർ കേസിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സോളാർ ആയാലും ബാർക്കോഴയായാലും സത്യം സത്യമായി തന്നെ നിലനിൽക്കും. സോളാറിൽ താൻ വെളിപ്പെടുത്തൽ നടത്തിയാൽ വേദനിക്കുന്നവരുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചാൽ മതിയെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ദോഷവും സംഭവിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കുറ്റം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. എന്താ ഒരു പ്രതീക്ഷ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് എല്ലാം പുറത്തു വരും എന്നുള്ളതാണ്. ഇപ്പം വന്നിരിക്കുന്നതും പൂർണ്ണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൊറോണ രോഗികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിവരെ കൊറോണ പോസിറ്റീവായവർക്ക് തപാൽ വോട്ടിനുള്ള സൌകര്യമുണ്ടായിരിക്കും. 3 മണിക്ക് ശേഷം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് വൈകിട്ട് 5 മുതൽ 6 വരെ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രഖ്യാപനം സംബന്ധിച്ച ചർച്ചകൾക്കായി രജനീകാന്ത് ആരാധകരുമായി കൂടിക്കാഴ്ച നടത്തി. രസികർ മക്കൾ മന്ത്രം പ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ച 2 മണിക്കൂറിലധികം നീണ്ടു. രാഷ്ട്രീയ പ്രവേശനം ഇനി വൈകരുതെന്ന് പ്രവർത്തകർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജനീകാന്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യമാണ് ഉയർന്നത്. അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് രജനീകാന്ത് സൂചിപ്പിച്ചു. കാർത്തിക പൂർണിമയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത ഭക്തർ. പ്രയാഗ്രാജിൽ നിരവധി ഭക്തരാണ് ഗംഗാസ്നാനത്തിനായി എത്തിയത്. വിവിധ ഗഡുകളിൽ പ്രാർത്ഥനയ്ക്കും ആരതിക്കുമായി നിരവധി പേർ എത്തിയിരുന്നു. കാർത്തിക സന്ധ്യയിൽ ദീപപ്രഭയിൽ അലിഞ്ഞ അയോധ്യ. 51,000 മൺവിളക്കുകൾ തെളിയിച്ചാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ഭക്തർ കാർത്തിക പൂർണിമയെ വരവേറ്റത്. ദീപാലങ്കൃതമായ സരയൂ തീരം ഭക്തർക്ക് ആനന്ദവും കുളിർമയും പകരുന്നതായി. ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന്റെ പുതിയ നോവൽ അടവി പെരുമാളിന്റെ പ്രകാശനം തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ നിർവഹിച്ചു. തപസ്യ തിരുവനന്തപുരം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിപിൻ ചന്ദ്രൻ, മലയാളപ്പുഴ സേതുനാഥ്, കവടിയാർ SAHSS പ്രിൻസിപ്പൽ സി ഷാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിമാനത്താവളത്തിൽ നിന്ന് 13,022 ഗ്രാം സ്വർണം പിടികൂടി. കർണാടക സ്വദേശികളായ മുഹമ്മദ് ഷമ്മാസ്, മുക്താർ അഹമ്മദ്, സിറാജുദ്ദീൻ, ഷബാസ് അഹമ്മദ് എന്നിവരിൽ നിന്നാണ് 64 ലക്ഷത്തിന്റെ സ്വർണം കസ്റ്റംസ് പിടികൂടിയത്. 3 iPhone പിടികൂടി. തെരഞ്ഞെടുപ്പടുത്തതോടെ അതീവ ജാഗ്രതയിലാണ് വയനാട്. ജില്ലയിലെ 122 പോളിംഗ് ബൂത്തുകൾക്ക് മാവോവാദി ഭീഷണിയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഭീഷണിയുള്ള ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. നമ്മുടെ ലെഫ്റ്റിംഗ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ പെട്രോളിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം സ്ഥലമൊക്കെ നമ്മൾ നോക്കുന്നത്. എന്നാലും ക്രിട്ടിക്കൽ ആൻഡ് സെൻസിറ്റീവ് ബൂസ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അച്ചടണ്ടായ ബൂത്തുകളൊക്കെ നമുക്ക് ഒത്തിരി കുറവാണ്. ഇഷ്യൂസ് ഉള്ള ബൂത്തുകളൊന്നും അങ്ങനെ ഇല്ല. സോ നമുക്ക് ആ കാര്യത്തിൽ വലിയ സമാധാനമുണ്ട്. പക്ഷേ സി പി എം
പ്രവർത്തകരുടെ അതിക്രമത്തിനിരയായ കോടഞ്ചേരി സ്വദേശിനി ജോസ്ന ജോസഫ് എൻഡിഎ സ്ഥാനാർത്ഥി സിപിഎം ആക്രമണത്തിനിടെ ജോസ്നയുടെ ഗർഭസ്ഥ ശിശു മരിച്ചത വലിയ വാർത്തയായിരുന്നു. അന്നത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ കരുത്താക്കിയാണ് ജോസ്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിക്രമം വിവരിച്ച മുമ്പ് ജോസ്ന നടത്തിയ പ്രസംഗവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ജനിച്ച നാൾ മുതൽ ഞാൻ സിപിഎമ്മുകാരിയായിരുന്നു. എനിക്ക് സിപിഎമ്മിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ പേരിലാണ് ഞാനിപ്പം ബി ജെ പിയിലേക്ക് വന്നത്. ഇത് ഈ സിപിഎമ്മിൻ്റെ മർദ്ദനമായിട്ടിട്ടാണ് എൻ്റെ കുട്ടി മരിച്ചു പോകുന്നത്. ആ സമയത്ത് എനിക്ക് സംരക്ഷണം നൽകിയത് ബി ജെ പിയുടെ പ്രവർത്തകരായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അന്ന് പക്ഷേ ബി ജെ പിക്കാരൊന്നും ആയിരുന്നില്ല. ഇല്ല, ഒരിക്കലും ആയിരുന്നില്ല. ഞാൻ സിപിഎമ്മുകാരിയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു. ആയിരുന്നു ഡിവൈഎഫ്ഐ. ബാലസംഘം മുതൽ ഞാൻ ഈ ഇടതു പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ്? എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇടതുപക്ഷക്കാർ പോലും ഒരു ഒരു സ്വന്തം വീട്ടിലൊരാളെ പോലെ കരുതുന്നുണ്ട്. ഇപ്പം പല അമ്മമാരും ചോദിക്കാറുണ്ട്, മോളെ നീ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ, നിന്റെ അനുഭവം തന്നെയാണ് ഏറ്റവും വലിയൊരു വെളിച്ചം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല പിന്തുണയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണയുള്ളത് 1000 പ്രശ്നബാധിത ബൂത്തുകൾ. ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ളത്. ഇത്തരം ബൂത്തുകളിൽ ഇത്തവണയും ക്യാമറകൾ സ്ഥാപിക്കും. പന്തീരങ്കാവ് മാവോവാദി കേസ് പ്രതി അലന്റെ പിതാവ് മുഹമ്മദ് ഷുഹൈബ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവം. കോഴിക്കോട് കോർപ്പറേഷനിലെ 61 വാർഡായ വലിയങ്ങാടിയിലാണ് ഷുഹൈബ ജനവിധി തേടുന്നത്. RMPയുടെ പിന്തുണയോടെ ഇരവാദം ഉയർത്തിക്കാട്ടിയാണ് വോട്ട് അഭ്യർത്ഥന. വലിയ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിട്ട് സഖാവ് ഷുഹൈബിന്റെ സ്ഥാനാർത്ഥിത്വം മാറിയിരിക്കുകയാണ്. ഭരണകൂടങ്ങളുടെ ഭീകരതയ്ക്കെതിരായി നഗ്നമായ അവകാശ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരം. ആ സമരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. യുവാക്കളെ ഉൾപ്പെടെ അണിനിരത്തി ശക്തമായ പോരാട്ടമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ ചെങ്കൽ ഡിവിഷനിൽ യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ധനഞ്ജയൻ മധൂറാണ് മത്സരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആശയ പ്രചാരണ വേദി കൂടിയാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ്. മോദി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികൾ ഉപഭോക്താക്കളാണ് നമ്മൾ കയറി ചേരുന്ന എല്ലാ വീട്ടിലെ ആളുകളും. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും പോയി ഇന്ന് പ്രത്യേക ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാഗ്ദാനങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യമുള്ളത് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ ബി ജെ പിയിൽ വളരെയേറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പക്ഷഭേദവും അതുപോലെ തന്നെ ഒരു കേന്ദ്രം മാത്രം കേന്ദ്രീകരിച്ച് വികസന പദ്ധതികളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ നരേന്ദ്രമോദി പക്ഷപാതപരമില്ലാതെ എല്ലാവർക്കും എല്ലാ വീടുകളിലും എല്ലാവരെയും ഗുണഭോക്താക്കളാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് LDF സ്ഥാനാർത്ഥികളിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ഡിവിഷനുണ്ട് കൊച്ചിയിൽ. സിപിഎമ്മിന്റെ കേഡർ സംവിധാനങ്ങളെ അപ്രസക്തമാക്കിയാണ് കൊച്ചി കോർപ്പറേഷൻ 35-ാം ഡിവിഷനായ പോണോക്കരയിൽ LDFന് 2 സ്ഥാനാർത്ഥികളുള്ളത്. രണ്ടുപേരെയും പാർട്ടി ഇതുവരെ തള്ളി പറഞ്ഞിട്ടുമില്ല. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെ മരം മുറിച്ചു കടത്താൻ ശ്രമിച്ചത് തടഞ്ഞ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും മകനുമെതിരെ വധശ്രമത്തിന് കേസെടുത്തതായി പരാതി. പോലീസുകാരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് കേസെടുത്തത്. എന്നാൽ വലിയമല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പിടിച്ചുതള്ളുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങൾ സഹിതം DGP പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ശ്രീദേവിയെ പോലെ പാപ്പരാസികൾക്ക് പ്രിയപ്പെട്ടവളായി മകൾ ജാൻവി കപൂറും. അച്ഛൻ ബോണി കപൂറിനൊപ്പമുള്ള നടി ജാൻവി കപൂറിന്റെ ദൃശ്യങ്ങൾ തരംഗമാവുകയാണ്. മുംബൈയിലെ ജൂഹുവിൽ അച്ഛനൊപ്പം വാഹനത്തിൽ കയറാൻ തുടങ്ങുന്ന ജാൻവിയെയാണ് പാപ്പരാസികൾ പകർത്തിയത്. വീഡിയോ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജാൻവി കൈവീശി കാണിക്കാനും മറന്നില്ല. ധർമ്മ പ്രൊഡക്ഷൻസിന്റെ വമ്പൻ പ്രോജക്ട് തക്താണ് ജാൻവിയുടെ അടുത്ത ചിത്രം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.